ഇവിടെ ചുരൽമലയിൽ ഒരു ഹോം സ്റ്റേയിൽ താമസിച്ചിരുന്ന രണ്ട് ഡോക്ടർമാരെ കാണാതായി എന്നുള്ള ഒരു വിവരം വരുന്നുണ്ട്. അതായത് ഇങ്ങനെ ഓരോരുത്തരായി വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാജഹാൻ, എന്താണ് പറയൂ, ഇത് ആരാണ് ഇവര്, ആ ഹോം സ്റ്റേയിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് ഈ പ്രദേശത്തൊട്ടേറെ ചുരുളുമല ഭാഗത്തൊക്കെ തന്നെ ഒട്ടേറെ ഹോം സ്റ്റേകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു ഹോം സ്റ്റേയിൽ താമസിക്കുന്ന രണ്ട് ഡോക്ടർമാരെ കാണാതായി എന്നാണ് പറയപ്പെടുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചു വരുന്നതേ ഉള്ളൂ. മറ്റൊരു ആശങ്കപ്പെടുന്ന കാര്യം, പൂത്തുകല്ലിൽ പുഴയിൽ ഇത്തരത്തിൽ 4 മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടു എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ വയനാട്ടിൽ ഇതുവരെ കൊടുത്ത കണക്കുകളിൽ പെടാത്ത ഒരു കാര്യം കൂടിയാണിത്. നേരത്തെ ഒരാളുടെ മൃതദേഹം കണ്ടു എന്നാണ് കൊടുത്തിരുന്നത്. പക്ഷെ കൂടുതൽ മൃതദേഹങ്ങൾ ഈ പൂത്തുകല്ലിൽ, അതായത് ഈ ഭാഗത്ത് നിന്ന് ഒലിച്ച് ഈ മണ്ണിന്റെയും ചെളിയുടെയും കൂടെ എത്തിയതാകാമെന്ന് പറയുന്നത്, ഒരു സ്ത്രീയുടേത് ഉൾപ്പെടെ ഏതാണ്ട് 4 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ച് കണ്ടെത്തി എന്ന് പറയുന്നു. കൂടുതൽ മൃതദേഹങ്ങൾ ഉള്ളതായിട്ട് പറയപ്പെടുന്നു, ശരീരഭാഗങ്ങളുള്ളതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ വലിയ തരത്തിൽ ഇത് ഈ പോത്തുകൾ എന്ന് പറയുന്നത് നിലമ്പൂർ മേഖല, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിലെ പ്രദേശമാണ്. ഇവിടെ നിന്നും നേരെ ഈ റിപ്പോർട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ താഴേക്ക് പതിക്കുന്ന ഒരു മേഖല കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും പല പ്രദേശങ്ങളിലും മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഹോം സ്റ്റേകളിൽ വിദേശികൾ അടക്കം ഉണ്ടായിരുന്നു എന്നുള്ള സംശയമുണ്ട്. ഏതായാലും അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവരെയൊക്കെ തന്നെ ഈ വിശദാംശങ്ങൾ എടുക്കാനായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഫോൺ ഓഫോ അല്ലെങ്കിൽ ഈ നെറ്റ്വർക്ക് പരിധിക്ക് പുറത്തോ എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. തോട്ടം തൊഴിലാളികളെ നമ്മൾ നേരത്തെ തന്നെ ഈ ഹരിസൺ മലയാളം പ്ലാന്റേഷന്റെ 10 തോട്ടം തൊഴിലാളികളെ കാണുന്നില്ല, 2 ഉദ്യോഗസ്ഥരെയും 8 തൊഴിലാളികളെയും കാണുന്നില്ല എന്നുള്ള വിവരം അതിന്റെ ഉടമകൾ പങ്കുവച്ചിരുന്നു. ഇങ്ങനെ ഈ മരണസംഖ്യയും ഒപ്പം തന്നെ കാണാതായ ആളുകളുടെ എണ്ണവും കൂടി വരുന്നത് വലിയ ആശങ്കയാണ്. പക്ഷേ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാകാനുള്ള സാധ്യതയും കൂടി വരികയാണ്. അതാണ് ഷാജഹാൻ, കാരണം ഇന്നലെ രാത്രി ഇപ്പൊ 2 മണിയോടുകൂടിയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് നമുക്കറിയുന്നത്. അതായത് ഇപ്പോ 6 മണിക്കൂറിലേക്ക് അത് എത്തുകയാണ്. ഈ 6 മണിക്കൂറായിട്ടും നമുക്ക് എന്താണ് മുണ്ടക്കയിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതോ അട്ടമലയിൽ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ആ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നില്ല. ഇപ്പോൾ ആകെ നമുക്ക് അറിയാവുന്ന കാര്യം നേരത്തെ ഇപ്പോൾ ഹരിസൺസ് മലയാളത്തിന്റെ CEO പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് അവിടെ 200 കുടുംബങ്ങളുണ്ട്, തൊഴിലാളികളടക്കമുള്ള 200 കുടുംബങ്ങൾ ഉണ്ട്. അതായത് 4 ഡിവിഷനുകളിലായി മുണ്ടക്കയിലുണ്ട്, കൂടാതെ ആ പ്രദേശത്തുള്ള 200, അങ്ങനെയാണെങ്കിൽ തന്നെ 400 ആളുകൾ ആ പ്രദേശത്തുണ്ട്. അപ്പോൾ ഇവരുടെ കാര്യത്തിലാണ് നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ ഒരു രീതിയിലും സാധിച്ചിട്ടില്ല. അങ്ങോട്ടേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ദുഷ്കരമാണ്, അതൊരു വലിയ ആശങ്കയായി നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ 6 മണിക്കൂറാവുകയാണ്. ശാലിനി, ഇതിൽ 200 കുടുംബങ്ങളല്ല, 200 പേരല്ല, 400 കുടുംബങ്ങൾ ആ മേഖലയിൽ ഉണ്ട്. അതായത് ഈ പുഴ ഗതിമാറി ഒഴുകുകയായിരുന്നു. അത്തരത്തിൽ രണ്ട് സ്കൂളുകൾക്കും തകർന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ ഹോം സ്റ്റേയിൽ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട വിവരം പുറത്തു വന്നിരിക്കുന്നത്, അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വനിതാ ഡോക്ടറെ പരിക്കേറ്റ് മേപ്പാടിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരാണ് ഈ വിവരങ്ങൾ നൽകിയത്. ഇവർ ഒഡീഷ സ്വദേശികളാണ് എന്ന് പറയപ്പെടുന്നു. അവരാണ് ഈ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. അതായത് തന്റെ കൂടെ മറ്റു രണ്ട് ഡോക്ടർമാർ ഈ അവധിക്കാലം ചിലവഴിക്കാനായി വന്നിരുന്നു. അവർ അതിൽ 2 പേരെയാണ് കാണാതായി എന്ന് പറയപ്പെടുന്നത്. അതായത് ഈ ഹോം സ്റ്റേ മൊത്തത്തിൽ ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞു വീണ് തകർന്ന് ഒലിച്ചുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഡോക്ടറിൽ നിന്ന് കിട്ടിയ വിവരമാണ് ഇപ്പോൾ ഈ നൽകുന്ന വിവരങ്ങൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ 400 കുടുംബങ്ങളാണ്. 400 കുടുംബത്തിൽ കണക്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും 1000 അധികം ആളുകളെങ്കിലും ഈ കുടുംബങ്ങളിലെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകും. ഈ പോത്തുകല്ല് പുഴയിൽ ഇപ്പോൾ കൂടുതൽ പേരുടെ മൃതദേഹം കാണുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക. പലരുടെയും കൈകളും ഒക്കെ തന്നെ ചിഹ്നിച്ചിത്രിയ രീതിയിലും കാണുന്നുണ്ട്. ഈ 1.5 വർഷം മുമ്പ് 1.5 കിലോമീറ്റർ അകലെയാണ് പുത്തുമല എന്ന് പറയുന്ന വയനാട്ടിൽ ഏറ്റവും വലിയ ദുരന്തമുണ്ടായ മേഖല. അത് ആ പുത്തുമലയിലടക്കം, പുത്തുമലയിലെ ടൗൺ അടക്കം ഇന്നിപ്പോൾ വീണ്ടും എഫക്റ്റഡ് ആയ രീതിയിൽ അവിടെയൊക്കെ തന്നെ വലിയ രീതിയിൽ കല്ലും മണ്ണും ഒലിച്ചെത്തിയിട്ടുണ്ട്. പക്ഷേ വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഈ മുണ്ടക്കൈ ഒപ്പം തന്നെ ചുരൽമല പ്രദേശങ്ങളിലാണ്. ഈ പ്രദേശങ്ങളിലെ ഈ പൂർണ്ണമായിട്ടും ഈ അങ്ങോട്ടുള്ള എല്ലാ തരത്തിലുമുള്ള റോഡ് ഗതാഗതം പൂർണ്ണമായിട്ടും സ്തംഭിച്ച അവസ്ഥയിലാണ്. നേരത്തെ 2 പാലങ്ങളുണ്ടായിരുന്നു, അത് പിന്നീട് ഈ ദുരന്തത്തിന് ശേഷം 1 പാലമായി ചുരുങ്ങുകയും ചെയ്തു. ഇനിയിപ്പോൾ ഈ പാലം താൽക്കാലികമായി നിർമ്മിച്ച ആളുകളെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ പ്രദേശത്തെ, അതായത് മുണ്ടക്കൈ ടൗണിനോട് ചേർന്ന് നടക്കുന്ന ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഒഴിപ്പിക്കാനായത്. കൂടുതൽ കൂടുതൽ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ കൂടുതൽ കൂടുതൽ മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ ഉണ്ട്. അങ്ങനെ മണ്ണിനടിയിൽ ഉള്ള തിരച്ചിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ സ്വന്തം കൈകൊണ്ട് മാത്രം നടത്തുന്ന ഒരു സാഹചര്യമാണ്. കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ മണ്ണിനടിയിൽ എത്ര പേര് ഇനിയും ഉണ്ട് എന്ന് വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. ഇതെല്ലാം കൂടുതൽ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ കാണാതായി എന്നുള്ള ഒരു കാര്യവുമുണ്ട്. തൊഴിലാളികളുടെ ലായങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ട്. അവിടെ നിന്നും എത്ര പേർ കാണാതായി, ഇപ്പോൾ ആരിസം മലയാളത്തിന്റെ കാര്യം മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മറ്റു തരത്തിൽ ഈ തോട്ടം മേഖലയിലെ തൊഴിലാളികളും ഇപ്പൊ തന്നെ ഹോം സ്റ്റേ ഒപ്പം ചെറിയ റിസോർട്ടുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അവിടെയൊക്കെ നടന്ന ഈ ദുരന്തം എന്താണെന്നുള്ള വ്യാപ്തി നമുക്ക് അറിയാൻ കഴിയുന്നില്ല. നിരവധി വീടുകൾ ഇപ്പോഴും വെള്ളത്തിലടിയിലാണ്, വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. ചില ആളുകളോട് ഇന്നലെ രാത്രി സംസാരിച്ചപ്പോൾ
പുലർച്ചെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് പരിസരത്തെ വീടുകളൊന്നും കാണാനില്ല എന്നാണ്. അത്തരത്തിൽ വലിയൊരു ദുരന്തമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചാലിയാർ പുഴയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നാട്ടുകാർ അവിടേക്ക് പോയിരിക്കുകയാണ്. മൃതദേഹങ്ങളൊക്കെ തന്നെ അവർക്ക് പൂർണ്ണമായിട്ടും അവിടെ നിന്ന് കണ്ടെത്തി കരയിലേക്ക് അടുപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് അവിടെയും ഇത്തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തകരുടെ ഒരു സാന്നിധ്യം വേണ്ടതുണ്ട്. അവിടെ അത്തരത്തിൽ മൃതദേഹങ്ങൾ അവിടെ നിന്ന് ഇത്തരത്തിൽ കരയിലേക്ക് വലിച്ചടുപ്പിക്കാനുള്ള ഒരു വലിയ ഒരു ആശങ്കയുള്ള ഒരു കാര്യവും കൂടിയാണ് ഉള്ളത്. ഓക്കെ, ഷാജാൻ ഇപ്പോൾ പറഞ്ഞ പോലെ NDRF സംഘങ്ങളും ഇപ്പോൾ നാട്ടുകാർ ആ പ്രദേശത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകളും മാത്രമാണ് ഇപ്പോൾ ഈ രക്ഷാദൗത്യത്തിൽ ഉള്ളത്. പക്ഷേ ഈ ചൂരൽമല തന്നെ അതിൻ്റെ തന്നെ പല പ്രദേശങ്ങളിൽ ഇതുപോലെ ആളുകൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. നേരത്തെ ഇപ്പോൾ യൂനസ് എന്നുള്ള ആൾ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അത് ഹൈസ്കൂൾ പ്രദേശത്താണ്. ഇപ്പോൾ ഷാജഹാൻ പറയുന്നതനുസരിച്ച് ഹോം സ്റ്റേയിലുള്ള രണ്ട് ഡോക്ടർമാരെ കാണാതായി. അപ്പോൾ അങ്ങനെ ചൂരൽമലയുടെ തന്നെ പല പ്രദേശങ്ങളിലായിട്ട് ഈ ആളുകളെ കാണാതായി എന്നുള്ള ക്ഷമിക്കണം വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത്രയും ആ പ്രദേശങ്ങളിലേക്ക് ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് NDRF സംഘാംഗങ്ങൾക്ക് ഈ എല്ലായിടത്തേക്കും എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ചൂരൽമലയിൽ മാത്രം? തീർച്ചയായിട്ടും ഇല്ല. ഓക്കെ, ഈ ഇപ്പോൾ വരുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് രണ്ട് ഡോക്ടർമാരെ കാണാതായതിൽ ഒരാളെ പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളിൽ നിന്നാണ് ഈ വിവരം കിട്ടിയത്. എന്തായാലും ഒരാളെ ഇപ്പോൾ പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. വയനാട്ടിലുണ്ടായ വലിയൊരു ദുരന്തത്തിൻ്റെ വിവരങ്ങളാണ് കഴിഞ്ഞ ഒരു 4-5 മണിക്കൂറുകളായി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചൂരൽമലയിലാണ് ഈ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളെല്ലാം ചൂരൽമലയിലേതാണ്. ചൂരൽമലയ്ക്ക് അപ്പുറത്ത്, അതായത് ചൂരൽമല പാലത്തിനപ്പുറത്ത് അട്ടമല അതുപോലെ മുണ്ടക്കൈ ഈ രണ്ട് പ്രദേശങ്ങളും പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ രണ്ട് പ്രദേശങ്ങളിലും എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലുള്ള ഒരു വിവരങ്ങളും പുറത്തേക്ക് വന്നിട്ടില്ല. മുണ്ടക്കൈയിൽ ഇപ്പോൾ നേരത്തെ ഷാജഹാൻ നൽകിയ വിവരങ്ങളനുസരിച്ച്, ഹാരിസൺസ് മലയാളത്തിൻ്റെ CEO നൽകിയ വിവരമനുസരിച്ച് 400 കുടുംബങ്ങൾ അവിടെയുണ്ട്. ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻ്റെ അവരുടെ മുണ്ടക്കൈ ഡിവിഷനിലുള്ള 200 തൊഴിലാളി കുടുംബങ്ങൾ, ഒപ്പം ആ പ്രദേശത്ത് 200 കുടുംബങ്ങൾ, അതായത് 400 കുടുംബങ്ങളിലായി ഏതാണ്ട് 1000 ആളുകളെങ്കിലും ആ പ്രദേശത്ത് ഉണ്ടാകണം. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല. പുലർച്ചെ 2 മണിയോടുകൂടി ഉരുൾപൊട്ടലുണ്ടായി. തുടർന്ന് അങ്ങോട്ട് 2-3 ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും മലവെള്ളം കുത്തിയൊലിച്ച ഈ രീതിയിൽ ഇങ്ങനെ മണ്ണും മരങ്ങളും ഒക്കെ കുത്തിയൊലിച്ച് വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കൃത്യമായി എന്ത് സംഭവിച്ചു, എത്ര ആളുകളുണ്ട്, അവരുടെ അവസ്ഥ എന്താണ് എന്നൊന്നും അറിയില്ല.